കായംകുളം കൃഷ്ണപുരത്ത് പട്ടികജാതി യുവതിയെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നിൽ സി പി എം ഗൂഢാലോചന കേസിൽ പ്രതിചേർക്കപ്പെട്ട കുടുംബം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പ്രതിയുടെ മകൾ തന്നെ ജനം ടിവിയോട് പറഞ്ഞു അതേസമയം പരാതിക്കാരുടെ അക്രമം തടയുക മാത്രമാണ് ചെയ്തതെന്ന് പ്രതിയുടെ മകൾ സൽമ വ്യക്തമാക്കി ആർ എസ് എസ് പ്രവർത്തകർ ഹരിജൻ യുവതിയുടെ കൈതല്ലി ഓടിച്ചുവെന്നും തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചെന്നുമാണ് ചില മാധ്യമങ്ങൾ വഴി സി പി എം പ്രചരിപ്പിച്ചത് എന്നാൽ സംഭവവുമായി ആർ എസ് എസിനോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ ബന്ധമുണ്ടായിരുന്നില്ലെന്നും താനും കുടുംബവും കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കേസിലെ രണ്ടാം പ്രതിയുടെ മകൾ സൽമ ജനം ടിവിയോട് പറഞ്ഞു ഞങ്ങൾ ഇത് ആർ എസ് എസ് ഗുണ്ടാക്രമണമെന്നല്ല ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബമാണ് അല്ലാതെ ആർ എസ് എസ് പാർട്ടിയായിട്ടൊരു ബന്ധവും ഈ സംഭവത്തിനില്ല സംഘർഷത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും അയൽവാസിയായ സൈതയും ഒപ്പമുണ്ടായിരുന്ന അൻവർ അസീസ് എന്ന യുവാവും ചേർന്ന് വടിവാളുമായി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ആക്രമിക്കാൻ ശ്രമിച്ചത് തടയുക മാത്രമാണ് ചെയ്തതെന്നും സൽമ പറയുന്നു ഈ യുവതി അത് അവിടെ ഭർത്താവ് എന്ന് പറയുന്ന ആളും കൂടി ഇവിടെ കയറി വന്ന് വടിവാളും കൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പരക്കകത്ത് കയറി രക്ഷപ്പെട്ടത് അതിനുശേഷം ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് പോയത് അതിനുശേഷം വൈകുന്നേരം എൻ്റെ സഹോദരൻ ബൈക്കിൽ വന്ന സമയത്ത് സഹോദരനെ വഴി തടയാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു ഇത് കണ്ടുകൊണ്ട് ഇവിടുന്ന് എൻ്റെ ഭർത്താവ് ഓടിച്ചെന്നു അവിടെ ഒരു സംഘർഷം നടന്നു അത്

സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ